നമസ്കാരം, ആശിഷ് കുമാർ ദി ലാംഗ്വിസ്റ്റ്. ലാംഗ്വിസ്റ്റ് ബിൽഡേഴ്സിന്റെ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ മാറ്റർ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. കൺസ്ട്രക്ഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നായ ഫൗണ്ടേഷനെ കുറിച്ചാണ് ഇന്നോട് സംസാരിക്കുന്നത്. ഏതൊരു വസ്തുവിനും അതിൻ്റെതായ പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട്. ആ പർട്ടിക്കുലർ വെയിറ്റ് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക തന്നെ വേണം. നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വീടിൻ്റെ വെയിറ്റ് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു പ്രതലം ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എക്സ്കർഷൻ ചെയ്തത്. അങ്ങനെ എക്സ്കർഷൻ ചെയ്ത് നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രതലം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എക്സ്കർഷൻ ചെയ്തത്. അവിടുന്ന് മുതലാണ് നമുക്കൊരു ഫൗണ്ടേഷൻ റബിൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ യഥാർത്ഥ രീതിയിൽ നമുക്കൊരു ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രതലം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വീട് വർക്ക് ഫിനിഷ് ആവുന്ന ടൈമിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം കേസുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വീട് പണി, എത്ര കോസ്റ്റ്ലി വീട് പണി ആയാലും, എത്രയും ലോ കോസ്റ്റ് വീട് പണി ആയാലും, നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട വലിയൊരു കണ്ടന്റ് ആണ് നല്ലൊരു പ്രതലം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ഒരു ചിലപ്പോ ചില സമയ സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടത്ര പര്യാപ്തമായ ഉറച്ച ഒരു പ്രതലം, ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രതലം ഉണ്ടായെന്ന് വരാം. ചില സ്ഥലങ്ങളിൽ ഇതും അവസ്ഥ വളരെ മോശമായിട്ടുള്ള ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള പ്രതലം ഉണ്ടായെന്ന് വരില്ല. അത്തരം സിറ്റുവേഷൻ നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള പ്രതലം ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക്സ്.